ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റാർ ലൈവ് ടെക്. ടെക് ന്യൂസ് സീരീസിലെ 10-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലെനോവോയിൽ നിന്നൊരു പുതിയ ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ വരാൻ പോവുകയാണ്. ലെനോവോ ലീജിയൻ എന്ന് പറയുന്ന ഗെയിമിംഗ് സ്മാർട്ട് ഫോണാണത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയാനുള്ളത് ഈ ഒരു സ്മാർട്ട് ഫോണിൽ 90 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുമെന്നാണ്. സോ നമ്മൾ ഇതുവരെ കണ്ട 65 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങിനെക്കാട്ടിലും മികച്ച ഒരു ഫാസ്റ്റ് ചാർജിങ് ആണ് നമ്മുടെ 90 വാട്ട്സ്. ഏകദേശം 15 മിനിറ്റ്സിനകത്ത് തന്നെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഴിലൻ ഫാസ്റ്റ് ചാർജിങ്ങുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ മറ്റ് പ്രത്യേകതകൾ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും അതുപോലെ തന്നെ സൈഡിലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പോപ്പ് സെൽഫി ക്യാമറ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നത്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 865 ഒക്ടാകോർ പ്രോസസ്സറും അതുപോലെ തന്നെ 64 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ സെൻസറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. 5000 mAh ബാറ്ററിയും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട്. സാംസങ് ഗാലക്സി നോട്ട് 9 എന്ന് പറയുന്ന ഡിവൈസിലെ 1 UI 2.1 അപ്ഡേറ്റ് ഈ വരുന്ന ജൂണിൽ ലഭിക്കുമെന്നാണ് പറയുന്നത്. ടെക്നോയിൽ നിന്ന് 2 പുതിയ സ്മാർട്ട് ഫോണുകൾ വരുന്നുണ്ട്. അതിലൊന്നാമത്തെ സ്മാർട്ട് ഫോണാണ് ടെക്നോ സ്പാർക്ക് 5. ഈ ഒരു സ്മാർട്ട് ഫോൺ 6.6 ഇഞ്ച് IPS LCD ഡിസ്പ്ലേയുമായിട്ടാണ് വരുന്നത്. ഒരു പഞ്ചോൾ ഡിസ്പ്ലേ ആണ് സ്മാർട്ട് ഫോണിന് കൊടുത്തിട്ടുള്ളത്. മീഡിയ ടെക് ഹീലിയോ A22 എന്ന് പറയുന്ന ചിപ്സെറ്റും 5000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 9,890 രൂപയാണ്. അതുപോലെ തന്നെ മറ്റൊരു സ്മാർട്ട് ഫോണാണ് ടെക്നോ സ്പാർക്ക് 5 എയർ. ഇത് കുറച്ചുകൂടി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡിവൈസാണ്. 7 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഇതിലൊരു വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് നമുക്ക് ലഭിക്കുന്നത്. സെയിം 5000 mAh ബാറ്ററിയും മീഡിയ ടെക് ഹീലിയോ A22 ചിപ്സെറ്റാണ് ഈ ഒരു സ്മാർട്ട് ഫോണിലും വരുന്നത്. 7,990 രൂപയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ്. എക്സ്ബോക്സിലും വിൻഡോസിലും അവൈലബിൾ ആയിരുന്ന ഫോർസ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഗെയിം ഇപ്പോൾ മുതൽ നമുക്ക് ആൻഡ്രോയിഡിലും iOSലും ലഭ്യമാണ്. പോക്കോയിൽ നിന്നൊരു പുതിയ ഡിവൈസ് കൂടി വരാൻ പോവുകയാണ്. നമ്മൾ ഇതുവരെ കണ്ട പോക്കോയുടെ 2 സീരീസ് ആയിരുന്നു പോക്കോ F സീരീസും അതുപോലെ തന്നെ പോക്കോ X സീരീസും. പുതിയൊരു സീരീസ് ഇപ്പോൾ വരാൻ പോവുകയാണ്. പോക്കോ M സീരീസ് ആണ് വരാൻ പോകുന്നത്. അതിലെ പോക്കോ M2 Pro എന്ന് പറയുന്നൊരു പുതിയ ഡിവൈസാണ് വരാൻ പോകുന്നത്. വൺ പ്ലസിൻ്റെ ഫോണുകളിൽ ഓക്സിജൻ ഓയിസിൽ വരുന്ന പുതിയ അപ്ഡേറ്റുകളിൽ നമുക്ക് 5 പുതിയ ഫീച്ചറാണ് ലഭിക്കാൻ പോകുന്നത്. അതുകൂടാതെ തന്നെ ഈ വർഷം അവസാനം നമ്മുടെ വൺ പ്ലസ് ഫോണുകളിൽ ആൾവേസ് ഓൺ ഫീച്ചറും ലഭിക്കാൻ പോകുന്നുണ്ട്. ഹുവാവേയിൽ നിന്നൊരു പുതിയ സ്മാർട്ട് ഫോൺ വരാൻ പോവുകയാണ്, ഹുവാവേ Y8S. ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്കൊരു ഡുവൽ സെൽഫി ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഒരു വലിയ നോച്ചാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ 4000 mAh ബാറ്ററിയും 48 MP മെയിൻ ക്യാമറ സെൻസറും കിരിൻ 710 എന്ന് പറയുന്ന ചിപ്സെറ്റുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഹുവാവേ മെയ്റ്റ് പാഡ് T8 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബിൽ നമുക്ക് 5100 mAh ബാറ്ററിയാണ് വരുന്നത്. 8 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് ഈ ഒരു ടാബിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ടാബിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 8,400 രൂപയാണ്. ഹോണറിൽ നിന്ന് ഇനി വരാൻ പോകുന്ന പുതിയ സ്മാർട്ട് ഫോണായിട്ടുള്ള ഹോണർ X10 എന്ന് പറയുന്ന ഡിവൈസിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസൊക്കെ ഇപ്പോൾ ലീക്കായി വന്നിട്ടുണ്ട്. കിരിൻ 820 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരാൻ പോകുന്നത്. അതൊരു 5G സപ്പോർട്ട് ചെയ്യുന്ന ചിപ്സെറ്റ് കൂടിയാണ്. അതുപോലെ തന്നെ 40 MP മെയിൻ സെൻസർ ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരാൻ പോകുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ May 20 ലോഞ്ച് ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിച്ചത്. പോക്കോയിൽ നിന്ന് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന സ്മാർട്ട് ഫോണായിട്ടുള്ള പോക്കോ F2 എന്ന് പറയുന്ന ഡിവൈസിൻ്റെ അനൗൺസ്മെൻറ്റ് ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. May 12 ഈ ഒരു സ്മാർട്ട് ഫോൺ അനൗൺസ് ചെയ്യുക എന്നാണ് ഇപ്പോഴത്തെ ലീക്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. എനിവേ, ഇത് കൺഫേം ചെയ്തിട്ടുള്ള കാര്യമല്ല. ഈ വരുന്ന May 8 മീസോയിൽ നിന്നൊരു പുതിയ സ്മാർട്ട് ഫോൺ വരാൻ പോവുകയാണ്, Meizu 17. ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടാണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 865 ഒക്ടാകോർ പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കൊടുത്തിട്ടുള്ളത്. 6.2 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറയുന്നത് 36,000 രൂപയാണ്. LGയിൽ നിന്ന് കുറച്ചു കാലം മുന്നേ റിവീൽ ചെയ്തിട്ടുള്ള LG Velvet എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഫസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. May 15 ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതും കൊറിയയിൽ വെച്ചാണ്. സോ ഫ്രണ്ട്സ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ ടെക് ന്യൂസ് സീരീസിലെ പ്രധാനപ്പെട്ട ന്യൂസുകൾ. ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. 4-5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.